Hello everyone, welcome to Magic Mix Box. Beef curry adhe rujiyilulla oru soya chunk curry maayittana innu njan vannirikkunnathu. Aadyam thanne njan enikku aavashyamulla soya chunks nalla thilacha vellathilekku ittu vekkunnundu. 10 minute kazhiyumbo namukku adu kazhugi vruthiyaakki maatti vekkam. Ini oru panilekku alpa oil ozhichu adhilekku inji വെളുത്തുള്ളി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി മഞ്ഞൾപ്പൊടി, ഒരൊന്നര ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഞാനിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോഴേക്കും ഞാൻ നമ്മുടെ സോയാ ചങ്ക്സ് വൃത്തിയാക്കിയെടുത്തു. അത് കുക്കറിലേക്ക് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ചെടുത്തു. ഇനി മറ്റൊരു പാനിൽ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സവാളയെ നന്നായിട്ട് വഴണ്ടു വന്നു. ഈ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പിലെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന സോയാ ചങ്കും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. നമുക്ക് എത്രമാത്രം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ബീഫ് കറിയുടെ അതേ രുചിയിലുള്ള നമ്മുടെ സോയാ ചങ്ക് കറി റെഡിയായി കഴിഞ്ഞു.